കഴിഞ്ഞ വട്ടം ക്യു ആൻഡ് എ വീഡിയോയ്ക്ക് കിട്ടിയ റെസ്പോൺസിന് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു കുട്ടി വീഡിയോ, എൻ്റെ ഒരു സ്നിപ്പറ്റ്സ് ഓഫ് മൈ വീക്കെൻഡ് എന്നൊക്കെ പറയാം, അതേപോലത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തേക്കാം എന്നുള്ളത്. ഇതിപ്പോൾ ഒരു ഫ്രൈഡേ ഈവനിങ് ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ടില്ലേ, ഒരു ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ വാങ്ങിച്ചു. ഞാൻ എയർ ഫ്രയർ യൂസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല, അത് ഭയങ്കര വൈറലായി എല്ലാവരും യൂസ് ചെയ്ത് ഭയങ്കര നല്ലതാണെന്ന് കേട്ടപ്പോൾ ഞാൻ കുറേ ആലോചിച്ചു. കാരണം നമ്മൾ കൂടുതലും അവനിൽ കുക്ക് ചെയ്യാറുണ്ട് ഒത്തിരി സാധനങ്ങൾ, അപ്പം ഇനി എയർ ഫ്രയറും കൂടെ വേണോ ഈ ചെറിയ കിച്ചണിലെന്ന് വെച്ച് ഞാൻ വാങ്ങിക്കാതിരിക്കുകയായിരുന്നു. പിന്നെ നോക്കുമ്പോൾ എയർ ഫ്രയർ ഈസി റെസിപ്പീസൊക്കെ കുറേ കാണുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു എയർ ഫ്രയർ വാങ്ങി നോക്കാമെന്ന്. ഇത് ഫിലിപ്സിൻ്റെയാണ് വാങ്ങിച്ചത്. നല്ല സാധനമാണ്. ഇതുവരെ ഞാൻ ഒരുപാട് ഐറ്റംസ് അതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മട്ടൺ പുതിന അതൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ പരിപ്പുവട ഉണ്ടാക്കിയിട്ടുണ്ട്, പഴംപൊരി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ പരിപ്പുവട പഴംപൊരി എന്നൊക്കെ നമ്മൾ വല്ലപ്പോഴും കഴിക്കുന്ന സാധനം, നമ്മൾ ഡെയിലി കഴിക്കുന്ന സാധനമല്ല. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ആ എണ്ണയിൽ വറുത്ത് കോരി എടുത്ത് കഴിക്കുമ്പോഴത്തെ ടേസ്റ്റ് ഒന്നും എയർ ഫ്രയറിൽ കിട്ടില്ല. അപ്പം നമ്മൾ ഡെയിലി കഴിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ നല്ലതാണ്, കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട്. മറ്റത് നമ്മുടെ ആ ഒതൻറ്റിക് ടേസ്റ്റിൽ തന്നെ കഴിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം. ഇത് പിന്നെ ഞാൻ ഒരു ഐറ്റം കാണിച്ചുതരാം. ഇത് എൻ്റെ ഓഫീസിൽ എനിക്ക് എൻ്റെ കൊളീഗ് എനിക്ക് വാങ്ങിച്ചു തന്നതാണ് കേട്ടോ. അവൾ ഈജിപ്ഷ്യനാണ്. അപ്പോൾ അവൾ ഇതിന് അത് അവരുടെ നാഷണൽ ഫുഡാണ്, കോഷറി എന്നാണ് പേര്. അപ്പോൾ അതെന്തുവാ, റൈസും നമ്മുടെ ചെറുപയറും നമ്മുടെ ചിക്ക് പീസും പാസ്തയും സേമിയ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഇട്ട് ഒരുമിച്ച് കുക്ക് ചെയ്തതാണ്. ഇതിപ്പോൾ ഞാൻ കഴിച്ചതിൻ്റെ ലെഫ്റ്റ് ഓവറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് രാത്രി അത് കഴിക്കാമെന്ന് വിചാരിച്ച്, അപ്പോൾ മട്ടണും ഇതും കൂടെ കഴിക്കാമെന്നൊക്കെ വെച്ചിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ആദ്യം കാണിച്ച ആ സോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തും മുളകുപൊടി കലക്കി വെച്ച ഒരു സാധനമാണ് കേട്ടോ. ഇത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, പക്ഷേ നമുക്ക് കഴിക്കാം, അത്രേ ഉള്ളൂ. നമ്മുടെ ഫുഡാണ്, പിന്നെ നമുക്ക് ശീലത്തിൻ്റെ ആയിരിക്കും. നമ്മുടെ ഫുഡാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ രാത്രി മേലൊക്കെ കഴുകിയിട്ട് വന്നിട്ട് സ്കിൻ കെയറിനുള്ള പരിപാടികളാണ്. ആ സ്കിൻ കെയറിന് മുമ്പ് ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് റീൽസും കാര്യങ്ങളൊക്കെ നോക്കും കേട്ടോ. ഞാനങ്ങനെ റീൽസും ടിക്ടോക്കും ഒത്തിരി കാണുന്ന ഒരാളല്ല, വല്ലപ്പോഴും ഒക്കെ ആണ് മൊബൈലിൽ അതൊക്കെ കാണുകയുള്ളൂ. ഞാൻ കൂടുതലും ടി വി, നെറ്റ്ഫ്ലിക്സ് അതൊക്കെ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാനിരുന്ന് ഈ ഒരു രാത്രി സമയത്തൊക്കെയാണ് ഞാൻ ആകെ ഇരുന്നിട്ട് മൊബൈൽ നോക്കുന്നത്. ചൂട് കുത്തിരിച്ചോറിന്റെ കൂടെ പച്ചമോര് ഒഴിച്ച് ഉണക്കച്ചെമ്മി വറുത്തതും കൂട്ടി കഴിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോ കറിയുടെ എണ്ണം കൂട്ടാണല്ലോ. ഇതൊക്കെയാണ് എനിക്ക് കൂടുതൽ കാണാൻ ഇഷ്ടപ്പെട്ട റീൽസുകൾ. ഒന്ന് ആ പാട്ട് വർത്തമാനം എന്നും പറഞ്ഞിട്ട് ഒരാളിരുന്ന് പാട്ടുകളെക്കുറിച്ച് പറയുന്നത്, ഞാൻ വലിയൊരു മ്യൂസിക്കൽ പേഴ്സൺ ഒന്നുമല്ല, ബട്ട് ആ പാട്ടുകളെക്കുറിച്ചൊക്കെ ആൾ പറയുന്നതും ആ പാട്ടുണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് കേൾക്കാനായിട്ട്. അയാളുടേത് ഞാൻ ഇപ്പോഴും ഇരുന്ന് കാണും. പേരെനിക്ക് ഓർമ്മയില്ല, പാട്ട് വർത്തമാനം എന്നാണ് പേര്. പിന്നെ എനിക്കിഷ്ടം ഈ കുക്കറി റീൽസാണ്. അപ്പോൾ അതിലിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഇങ്ങനെ ഉണ്ടല്ലോ. ഈ ലിപ്ബാമ ബയോട്ടിക്കിൻ്റെ, ഞാൻ ഹൈ എൻഡ് ലിപ്ബാംസ് ഉൾപ്പെടെ, ഏറ്റവും കുറഞ്ഞ ലിപ്ബാം ഉൾപ്പെടെ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ ഒരു വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ്സ് ആണ്. ഭയങ്കര അഫോർഡബിൾ ആണ്, എന്നാൽ ഹൈ പെർഫോമൻസ് ആണ്. ഇത് ബ്രൈറ്റനിങ് ലിപ്ബാം എന്നൊക്കെയാണ് പറയുന്നത്, ബട്ട് എനിക്കിത് ബ്രൈറ്റനിങ് ഒന്നും തോന്നിയിട്ടില്ല, അതൊക്കെ സീറോ ബ്രൈറ്റനിങ് ആണ്. ബട്ട് മോയ്സ്ചറൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടുവാണ്. അതിൻ്റെ ഈ ഒരു രണ്ട് മൂന്ന് ടബ് ഞാൻ തീർത്തിട്ടുണ്ട്, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. പിന്നെ ഈ ഒരു സാധനമുണ്ട്, ലാറാഷ് പൊസയുടെ സീക്ക പ്ലാസ്റ്റ് എന്നും പറഞ്ഞിട്ട്. ഓഫ്, കുരു വരുന്ന ആളുകളാണെങ്കിൽ യു ഷുഡ് ഹാവ് ദിസ്, അത്ര അമേസിങ് ആണ്. കാരണം അതിങ്ങനെ രാത്രി തിരിച്ചിട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും കുരുവൊക്കെ പോയിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു 2 ഡേയ്സ് ചെയ്താൽ മതി വലിയ കുരുവൊക്കെ ആണെങ്കിൽ. ഭയങ്കര കാമിങ് ആണ്, സൂതിങ് ആണ്, ഭയങ്കര നല്ല സാധനമാണ്. ഇതും എൻ്റെ ഒരു 2-3 എണ്ണം ഞാനിപ്പോൾ യൂസ് ആക്കിയിട്ടുണ്ട്, ഭയങ്കര നല്ലതാണ് കേട്ടോ. ഈ രണ്ട് ബയോട്ടിക്കിൻ്റെ ലിപ്ബാമും ഈ ഒരു ലാറോഷ് പൊസയുടെ സിക്ക പ്ലസ് ആ സാധനവും രണ്ടും ഭയങ്കര രസമാണ് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ രാത്രി ഇതിപ്പോൾ വലിയ മുടികെട്ടലൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടില്ല, ചീകലൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. പിന്നെ ഇപ്പം വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഞാനിരുന്ന് കുത്തിരുന്ന് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടി കളർ ചെയ്തതിന് റിഗ്രറ്റ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. ഒരു റിഗ്രറ്റും ഇല്ല കേട്ടോ. ആ സമയത്ത് എനിക്ക് ചെറുതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, അയ്യോ ഇത് ഇത്രയും കളർ ചെയ്യണ്ടായിരുന്നു എന്നുള്ളത്. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മുടി കളർ ചെയ്തിട്ടാണ് എനിക്ക് കൂടുതലിഷ്ടം, എനിക്കും കൂടുതൽ ചേരുന്ന അതാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കളർ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കളർ ചെയ്തിട്ട്.
പിന്നെ ജീവിതം ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് ചേരുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ കളർ ചെയ്തിട്ട് എനിക്കിഷ്ടമാണ്. ഇനിയിപ്പം പിങ്കും പച്ചയും അതൊക്കെ അടിക്കുന്ന കളർ അതൊന്നും എനിക്കിഷ്ടമല്ല, കാരണം അതൊന്നും എനിക്ക് ചേരുന്ന എനിക്ക് തോന്നിയിട്ടില്ല. അതിന് മുന്നോ പറഞ്ഞിട്ടുണ്ട് ഈ ടീനേജ് കുട്ടികൾക്കൊക്കെ രസമാണ് അങ്ങനത്തെ ചെറിയ മുടിയൊക്കെ ആയിട്ട് അങ്ങനത്തെ പിങ്കൊക്കെ അടിക്കുക. എനിക്കതൊന്നും വലിയ ചേരുന്ന സംഭവമായിട്ട് തോന്നിയിട്ടില്ല. ഇതിപ്പോൾ എനിക്ക് ഞാനിപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു ഷോ ആണ് നെറ്റ്ഫ്ലിക്സിൽ, നാദിയ എന്നും പറഞ്ഞിട്ടൊരു ബംഗ്ലാദേശിയോ മറ്റോ എന്ന് തോന്നുന്നു, പുള്ളിക്കാരിയുടെ ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിരുന്ന് കാണാറുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ റെഡിയായിട്ട് രാവിലെ പോകുന്നത് അടുത്തൊരു മോളിലേക്കാണ്. അവിടെ റോളർ സ്കേറ്റിങ്ങിന് ചേർന്നിട്ടുണ്ട്, അപ്പോൾ അതിനു വേണ്ടി പോകുന്നതാണ്. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്, അതുകൊണ്ട് ഞാൻ എനിക്ക് കാപ്പി കുടിക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ കാപ്പിയൊക്കെ കാറിലും ഞാൻ എപ്പോൾ കാറിലും എനിക്ക് കാപ്പി ഉണ്ടാവും കേട്ടോ. എനിക്ക് കാറി വയ്ക്കാനായിട്ടൊരു ബോട്ടിലും ഉണ്ട്, അതിൽ കാപ്പിയും ഉണ്ടാവും. അപ്പോൾ ഞാൻ രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോഴും ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോഴൊക്കെ എനിക്ക് കാപ്പി വേണം, ഉറക്കം വരാതിരിക്കാനും നല്ലതാണ്. പിന്നെ കാപ്പി ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഫുൾ ടൈം എൻ്റെ കയ്യിൽ കാപ്പി ഉണ്ട്. അപ്പോൾ ഒരു മോളിൽ കറങ്ങാൻ പോയാലും ഞാൻ കാപ്പി ഉണ്ടാക്കി കൊണ്ടുപോകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കോഫി ഷോപ്പിൽ നിന്ന് വാങ്ങിക്കും, അതുണ്ടാവും കയ്യിൽ. കൂടുതലും ഞാനിപ്പോൾ ഉണ്ടാക്കി കൊണ്ടുപോകാനാണ് പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിലിപ്പം വാങ്ങലും ഉണ്ട് കേട്ടോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങുന്നില്ല എന്ന് തോന്നും, ബട്ട് വാങ്ങലും ഉണ്ട്. അത് കുറയ്ക്കണം എനിക്ക് കുറച്ച് കാപ്പി വാങ്ങിക്കൽ. വീട്ടിലുണ്ടാക്കാവുന്ന സാധനം ഉള്ളല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പല പല സിറപ്പുകളും അതേപോലെ തന്നെ ക്രീമേഴ്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ പല ടൈപ്പ് കോഫി ഉണ്ടാക്കും ഞാൻ. അങ്ങനെ ഒരു കോഫി എന്ന് പറയുന്നത് ഒരു ഭയങ്കര എനിക്കിഷ്ടമുള്ളൊരു ഡ്രിങ്കാണ്. എപ്പോൾ ഏത് സമയത്ത് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്നില്ലായാലും കുഴപ്പമില്ല, ലഞ്ച് എന്നില്ലായാലും കുഴപ്പമില്ല, എനിക്ക് ആ ഒരു കാപ്പി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പകുതി പ്രശ്നങ്ങൾ എൻ്റെ മാറുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ മോളിലെത്തി. അങ്ങനെ ഞങ്ങളിവിടെ മോളിലെത്തി. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ആദ്യം റോളർ സ്കേറ്റിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാണ്. കൂട്ടത്തിലും ഞങ്ങളും കൂടെ അതെ അതെ ആദ്യം അവിടെന്ന് പറയാണ്, അവൻ്റെ മാത്രമല്ല ഞങ്ങളുടെയും കൂടെയാണ്. അപ്പം ഞങ്ങൾ അവൻ ചെയ്യുന്ന കണ്ട് ഞങ്ങളും ഇൻസ്പയർഡായി, ഞാനും ഏട്ടനും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസ് ഞങ്ങൾ കഴിഞ്ഞു പൊന്നു പിന്നെ. അപ്പം വീണ് ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ എൻ്റെ അമ്മയെ ഒന്നും പറയണ്ട, നാട് തല്ലി വീണിട്ട്. എന്തായാലും വലിയ സീനൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇന്ന് അത്രയും വീഴില്ല എന്ന് വിചാരിക്കുന്നു. ഏട്ടൻ അത്രയൊന്നും വീണില്ല, ഏട്ടൻ കുറച്ചുകൂടെ വീണു. പക്ഷെ അത് രണ്ടു ദിവസം കഴിഞ്ഞ് അത്യാവശ്യം പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റും ഫണ്ണും വെച്ച് നോക്കുമ്പോ അതൊന്നും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു സംഭവമാണ്. പ്രായം ഒരു പ്രശ്നമല്ല. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എത്തി. ഇനി ഇവിടെ നമ്മുടെ ഗാഡ്ജറ്റ്സും നമ്മുടെ പ്രൊട്ടക്ഷനും കുറെ സാധനം, നീസിനും എൽബോസിനും ഒക്കെ വെച്ച് ഹെൽമെറ്റ് ഒക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ്. അപ്പൊ വീണാലും മാരകമായ പ്രശ്നങ്ങളൊന്നുമല്ല, ഗാഡ്ജറ്റ്സ് അല്ല മാരകമായ. അപ്പൊ നമ്മളിനി നേരെ ഒന്നാമത്തെ ലേറ്റ് ആയി വരുന്ന വഴിക്ക്. 10:30 എത്താൻ പ്ലാൻ ചെയ്ത് വന്നാണ്, 11:30 ആയി. ഓക്കെ, നമ്മളിപ്പോ ഇനി തുടങ്ങട്ടെ. നമ്മളിതിന് ശേഷം ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ കവറിൽ ഡ്രസ്സൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൽ ഫുൾ വേർക്കും, അപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ അവരെ മീറ്റ് ചെയ്തു. അത് നമ്മൾ മോൾ ഓഫ് എമിറേറ്റ്സിലാണ് കേട്ടോ. അപ്പോൾ അത് കുട്ടികളില്ലാണ്ടാണ് മീറ്റ് ചെയ്തത്. ആദ്യനെ കൊണ്ടുവന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ നാല് പേരും കൂടെ കൂടി അവിടെ പോയി ഒരു കോഫി ഷോപ്പിൽ പോയിരുന്ന് കാപ്പി കുടിച്ചതാണ്. അപ്പോൾ ഈ വർഷം തുടങ്ങിയ പിന്നെ ഇവരെ കണ്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവർ ദുബായിക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓടിപ്പോയി അവരെ മീറ്റ് ചെയ്തിട്ട് വന്നതാണ്.
അതിനുശേഷം നമുക്ക് കാറൊന്ന് സർവീസിന് കൊടുക്കണമായിരുന്നു. അതിനൊക്കെ പോയിട്ട് പിന്നെ നമ്മൾ വൈകിട്ടാണ് വീട്ടിലെത്തിയത്. അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് എന്ന് പറയുന്നത്, ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നല്ല, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാട്ട്സ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് ഇവിടെ അടുത്ത് ചാട്ടൊക്കെ കിട്ടുന്നൊരു കടയുണ്ട്, അവിടെ പോയി അവിടെ ഇരുന്ന് കഴിച്ചില്ല, കാരണം വീട്ടിൽ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്, വീക്കെൻഡ് അല്ലേ, അപ്പോൾ വീട്ടിലിരുന്ന് ചില്ല് ചെയ്യാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു വീക്കെൻഡ് ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് കീപ് ലവിങ് മൈ ചാനൽ. സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ ബൈ.